ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതുപോലെ പുറത്തുനിന്നും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയാണത്. ഞങ്ങൾ നാല് ഫ്രണ്ട്സും ഫാമിലിയും കൂടി കപ്പ ബിരിയാണി ഉണ്ടാക്കിയ വിശേഷങ്ങളാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. അടിപൊളി വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. പലരും പല മെത്തേഡിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണാം. ബീഫിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. 2 കിലോ ബീഫാണിത്. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചു. പിന്നെ ഒരു വലിയ കുക്കർ എടുത്ത് അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി ചേർത്ത് നന്നായി വഴറ്റിയെടുത്തു. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചതച്ചതും കൂടി ചേർത്ത് ചെറിയ തീയിൽ പച്ചമണം മാറുന്നത് വരെ വഴറ്റി മാറ്റി വെച്ചു. നെക്സ്റ്റ് ഉള്ളി ചേർക്കാം. 4 വലിയ ഉള്ളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/2 ടേബിൾ സ്പൂണും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി കൂട്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി 6 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് അടിയിൽ പിടിക്കാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. നെക്സ്റ്റ് 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. അതും കൂടി ചേർത്ത് യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് യോജിപ്പിക്കാം. മസാലയൊക്കെ റോസ്റ്റായി വന്നതിന് ശേഷം ബീഫ് ചേർക്കാം. ബീഫ് ചേർക്കുമ്പോൾ ഇളക്കാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാല ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തണം. അതിനുശേഷം നമുക്കിത് ഒന്ന് തിളക്കാനായി വെയിറ്റ് ചെയ്യാം. തിളവന്നതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. 1-2 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. നെക്സ്റ്റ് നമുക്ക് വറവ് തയ്യാറാക്കാം. അതിനായി ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. 1 തേങ്ങ മുഴുവനായും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ചേർക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. തേങ്ങ 1 ബ്രൗൺ കളറാവുന്നത് വരെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ വറവും ബീഫ് വേവിച്ചതും കൂടി എടുത്തിട്ടാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തുനിന്നാണ് ചെയ്യുന്നത്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഇത് ചട്ടിയിൽ നിന്നും കോരി മാറ്റി വെക്കാം. അടുപ്പ് സെറ്റ് ചെയ്യാനുള്ള പണികളാണ് നോക്കുന്നത്. ഞങ്ങൾക്കിവിടെ വിറക് കിട്ടാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും ചിരട്ടയൊക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ തീയൊക്കെ കത്തിച്ചു, 1 അടുപ്പൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പ വേവാനുള്ള വെള്ളമാണ് വെക്കുന്നത്. 1 വലിയ പാത്രത്തിൽ 3/4 ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളക്കുമ്പോഴേക്കും നമുക്ക് കപ്പ ക്ലീൻ ചെയ്യാം. കപ്പയൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ചുറ്റും കൂടിയിരുന്ന് സൊറ പറഞ്ഞ് പണിയെടുക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ കപ്പയൊക്കെ കംപ്ലീറ്റായും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് ക്ലീൻ ചെയ്യുകയാണ്. നന്നായി ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി ക്ലീൻ ചെയ്ത കപ്പയൊക്കെ അതിലേക്കിട്ട് വേവിച്ചെടുക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കി വേവ് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും 1/3 ഭാഗത്തോളം വെന്തിട്ടുണ്ടായിരുന്നു. ഇനി ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഞങ്ങൾ മഞ്ഞൾപ്പൊടി എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ഞൾപ്പൊടി എത്തിയിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി എല്ലായിടത്തേക്കും യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കപ്പ നന്നായി വെന്തിട്ടുണ്ടായിരുന്നു. ഇതിനങ്ങനെ ടൈം കണക്കൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് തുറന്ന് വെന്തിനൊന്ന് നോക്കിയാൽ മതി. അങ്ങനെ കപ്പയിലുള്ള എക്സസായ വെള്ളമൊക്കെ കളയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെള്ളമൊക്കെ കംപ്ലീറ്റായും ഊറ്റിക്കളയണം. കപ്പ ഉടച്ചെടുക്കാൻ പാകത്തിലുള്ള തവിയൊന്നും ഞങ്ങൾ കൊണ്ടുവന്നില്ലായിരുന്നു. അങ്ങനെ ഉള്ളത് വെച്ച് ഓരോരുത്തരായും ഡിഫറെൻറ്റ് സ്റ്റൈലിൽ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും കുത്തി കുത്തി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ചേർക്കണം. ബീഫും കൂടി ചേർത്തപ്പോൾ 1 വല്ലാത്ത മണമായിരുന്നു. അപ്പോൾ ബീഫും കപ്പയും നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഇല്ലാത്തതുപോലെ തോന്നി. അങ്ങനെ 1 കൂടി അടുപ്പിൽ വെച്ചു. കറിവേപ്പില ചേർത്തു. ഈ സമയത്ത്
വലിയ തീയുടെ ആവശ്യമൊന്നുമില്ല, ചെറിയ തീയിൽ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ തീയൊക്കെ കളഞ്ഞു. ഇനി ഇതിലേക്ക് നേരത്തെ ചെയ്ത് മാറ്റിവെച്ച തേങ്ങാവറവ് ചേർക്കണം. തേങ്ങാവറവും കൂടി ചേർത്ത് എല്ലായിടത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക. അങ്ങനെ എല്ലാവർക്കും ഇളക്കാനൊക്കെ ചാൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും കഴിഞ്ഞതിന് ശേഷം എരിവും ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഒന്നിനും കുറവൊന്നുമില്ല, അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച മല്ലിയില കൂടി ചേർത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. അങ്ങനെ കപ്പ ബിരിയാണിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല മണമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുപ്പിൽ നിന്നും ഇത് മാറ്റിവെക്കാം. ഈവനിങ് ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കാണ് ആദ്യം മാറ്റിവെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും കട്ടൻ ചായയും റെഡിയായി. കട്ടൻ ചായയും കപ്പ ബിരിയാണിയും ഒരു സൂപ്പർ കോമ്പിനേഷൻ തന്നെയായിരുന്നു. ഫ്രണ്ട്സുമായി ഇങ്ങനെ ഫുഡൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് കപ്പ ബിരിയാണി ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായി കാണാം. ബൈ ബൈ.